ദൈവത്തിനു സ്തുതി. എം ജെ ടി വി സഭാവാർത്തകളിലേക്ക് സ്വാഗതം. ലോക്ക്ഡൌണിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ സ്വന്തം ആംബുലൻസുമായി വൈദികൻ. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വാഹന സൗകര്യം ഇല്ലാതെ കഷ്ടപ്പെടുന്ന രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ സ്വന്തം ആംബുലൻസുമായി ഒരു വൈദികൻ. കണ്ണൂർ രൂപതയുടെ ചുണ്ടക്കുന്നിലുള്ള പുതുക്കാട് എസ്റ്റേറ്റിന്റെ മാനേജറായ ഫാദർ ജോമോൻ ചെമ്പകശ്ശേരിയാണ് മലയോര മേഖലയിലെ നിലാരംബരായ രോഗികൾക്ക് കൈത്താങ്ങായി ഈ നിശബ്ദ സേവനം ചെയ്യുന്നത്. മലയോര ഗ്രാമങ്ങളിലും കോവിഡ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് സാധാരണ പനി ബാധിച്ചവരെ പോലും വാഹനങ്ങളിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കാൻ വാഹന ഉടമകളോ ഡ്രൈവർമാരോ തയ്യാറാകാത്ത സാഹചര്യം കണക്കിലെടുത്താണ് ഫാദർ ജോമോൻ തന്റെ കുടുംബവകയായുള്ള ആംബുലൻസ് ചെമ്പേരിയിൽ എത്തിക്കുകയും ആംബുലൻസിൽ ഡ്രൈവറായി സേവനം ചെയ്യുകയും ചെയ്യുന്നത്. ഓരോ തവണ പോയി വരുമ്പോഴും ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന അണുനാശിനി സ്പ്രേ ചെയ്ത് അദ്ദേഹവും വാഹനവും അണുവിമുക്തി ഉറപ്പാക്കുന്നത് കർശനമായി പാലിക്കുകയും ചെയ്തു വരുന്നു. ചെമ്പേരി വെസ്റ്റ്മെൻ ക്ലബിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കൂടിയാണ് ഫാദർ ജോമോൻ. മനുഷ്യ സേവനമാണ് ദൈവിക സ്നേഹത്തിലേക്കുള്ള യഥാർത്ഥ വഴിയെന്ന് കാണിച്ചു തരികയാണ് ഈ വൈദികൻ. തെരുവ് ബാല്യങ്ങളുടെ വയറ് നിറയ്ക്കുന്ന കന്യാസ്ത്രീക്ക് കെനിയൻ സർക്കാരിന്റെ ബഹുമതി. കോവിഡ് 19 കാലത്ത് തെരുവിലെ അനാഥ ബാല്യങ്ങളുടെ വിഷപ്പടക്കുന്ന കത്തോലിക്ക കന്യാസ്ത്രീക്ക് കെനിയൻ സർക്കാരിന്റെ ബഹുമതി. കൊറോണ മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ വീരോചിതമായി പോരാടി രാജ്യത്തെ സഹായിച്ചവർക്കായി കെനിയൻ സർക്കാർ ഏർപ്പെടുത്തിയ ഉസലിൻഡോ അവാർഡിന് അർഹയായവരിലാണ് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സഭാംഗമായ സിസ്റ്റർ വിന്നി മുട്ടൂക്കുവും ഉൾപ്പെട്ടിരിക്കുന്നത്. അവാർഡ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നുവെന്ന് സിസ്റ്റർ വിന്നി പ്രതികരിച്ചു. തെരുവിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടി അസാധാരണമായിട്ടൊന്നും താൻ ചെയ്യുന്നില്ലെന്നും സന്യാസി സഭാംഗം എന്ന നിലയിൽ താൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ രാഷ്ട്രത്തിന്റെ ബഹുമതി പ്രതീക്ഷിച്ചല്ലായിരുന്നുവെന്നും സിസ്റ്റർ കൂട്ടിച്ചേർത്തു. ആഴ്ചയിൽ 3 ദിവസം സിസ്റ്റർ വിന്നി തെരുവിലെ അനാഥ കുട്ടികൾക്ക് സൗജന്യ ഭക്ഷണം നൽകി വരുന്നു. ഭക്ഷണ വിതരണം നടക്കാത്ത ദിവസങ്ങളിലേക്കുള്ള ഭക്ഷ്യ വിഭവങ്ങൾ കൂടി നൽകുന്നു. ചൊവ്വ വ്യാഴം ദിവസങ്ങൾ മാതാപിതാക്കളെ കണ്ടെത്തി തിരികെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ സന്ദർശിക്കുവാനാണ് സിസ്റ്റർ വിനിയോഗിക്കുന്നത്. തെരുവിൽ കഴിയുന്ന അനാഥ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരുടെ അന്തസ്സ് വീണ്ടെടുക്കുക, സാധിക്കുമെങ്കിൽ അവരെ അവരുടെ മാതാപിതാക്കൾക്കൊപ്പം ചേർക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സിസ്റ്റർ വിന്നി സ്ഥാപിച്ച ഉബേൻഡോ സ്ട്രീറ്റ് ചിൽഡ്രൻ എന്ന പദ്ധതി വഴിയാണ് ഈ ശുശ്രൂഷകൾ നടക്കുന്നത്. മതാന്തര സംവാദത്തിന് വേണ്ടിയുള്ള വത്തിക്കാന്റെ പൊന്തിഫിക്കൽ കൗൺസിലിലേക്ക് മലയാളി ഉൾപ്പെടെ 2 ഇന്ത്യൻ ബിഷപ്പുമാരെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു. അലഹബാദ് ബിഷപ്പും തൃശൂർ സ്വദേശിയുമായ ഡോക്ടർ റാഫി മഞ്ഞളി, മഹാരാഷ്ട്രയിലെ വസായ് ആർച്ച് ബിഷപ്പ് ഫെലിക്സ് മച്ചാഡോ എന്നിവരാണ് ഭാരതത്തിൽ നിന്ന് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തൃശൂർ അതിരൂപതയിലെ വെണ്ടോർ ഇടവകാംഗമായ ഡോക്ടർ റാഫി മഞ്ഞളി 1983 തിരുപ്പട്ടം സ്വീകരിച്ചത്. പിന്നീട് റോമിലെ ആഞ്ചലിക്കം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. 2007 ഫെബ്രുവരി മുതൽ വാരണാസി രൂപതാധ്യക്ഷനായി സേവനം ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം 2013 അലഹബാദ് ബിഷപ്പായി നിയമിക്കപ്പെടുന്നത്. സുവിശേഷവൽക്കരണത്തിനുള്ള വത്തിക്കാൻ തിരുസംഘ അധ്യക്ഷൻ കർദിനാൾ ലൂയിസ് ടാഗ്ലേയും പൊന്തിഫിക്കൽ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2019 മെയ് 25 മുതൽ കർദിനാൾ മിഗ്വൽ ഏഞ്ചലാണ് മതാന്തര സംവാദത്തിന് വേണ്ടിയുള്ള കൗൺസിലിന്റെ അധ്യക്ഷൻ. 1964 മതങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം വളർത്താൻ ലക്ഷ്യമിട്ട് പോൾ ആറാമൻ പാപ്പ രൂപം കൊടുത്ത സംവിധാനമാണിത്. മൊത്തം 23 നിയമനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപാപ്പ നടത്തിയത്. മെൽബണിലെ സെന്റ് അൽഫോൻസ സീറോ മലബാർ കത്തീഡ്രലിന്റെ ശിലാസ്ഥാപന കർമ്മം രൂപതാധ്യക്ഷൻ മാർ ബോസ്കോ പുത്തൂർ നിർവഹിച്ചു. റോമിൽ വെച്ച് ഫ്രാൻസിസ് മാർപാപ്പ കത്തീഡ്രലിന്റെ ശിലാസ്ഥാപന കർമ്മത്തിനുള്ള ശില മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെയും സീറോ മലബാർ സഭയുടെയും മറ്റു മെത്രാന്മാരുടെയും സാന്നിധ്യത്തിൽ വെഞ്ചരിച്ച് ബിഷപ്പ് മാർ പുത്തൂറിന് നൽകിയിരുന്നു. കോവിഡ് നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ വികാരി ജനറൽ ഫാദർ ഫ്രാൻസിസ് കോലഞ്ചേരി, സമീപ ഇടവകകളിലെ വൈദികർ, ബിൽഡിംഗ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ മാത്രമാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. ഇടവകയിലെ കുടുംബങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നൽകിയ ചെറിയ കല്ലുകൾ അടിസ്ഥാന ശിലയോടൊപ്പം കുഴിയിൽ നിക്ഷേപിച്ചു. രൂപത ചാൻസലറും കത്തീഡ്രൽ വികാരിയുമായ ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ, കൈക്കാരന്മാരായ ക്ലീറ്റസ് ചാക്കോ, ആൻഡോ തോമസ്, ബിൽഡിംഗ് കമ്മിറ്റി കൺവീനർ ഷിജി തോമസ്, ഫൈനാൻസ് കൺവീനർ ജോൺസൺ ജോർജ്, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ലുമെയ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. മലയാളിയായ ബെനിറ്റ് സേവ്യർ ആണ് ആർക്കിടെക്ട്. ദേവാലയവും കമ്മ്യൂണിറ്റി ഹാളും പള്ളിമുറിയും 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കും.
സെന്റ് അൽഫോൻസ സീറോ മലബാർ കത്തീഡ്രലിന്റെ ശിലാസ്ഥാപന കർമ്മത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സുവിനീറിന്റെ പ്രകാശന കർമ്മം വിക്ടോറിയൻ പാർലമെന്റ് അംഗവും ഗവൺമെന്റ് വിപ്പുമായ ബ്രോൺവിൻ ഹാൽഫ് പെന്നി എംപി നിർവഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ, കൈകാരന്മാർ, ബിൽഡിംഗ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലൂർദ് ബസലിക്കയിലേക്ക് വെർച്വൽ തീർത്ഥാടനം ആരംഭിച്ചിരിക്കുന്നു. 10 ഭാഷകളിലായി പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്ന തീർത്ഥാടനത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്വത്തിലൂടെ മഹാമാരിയുടെ കെടുതിയിൽ നിന്നും പ്രത്യാശയും സമാശ്വാസവും തേടി 10,000 വിശ്വാസികൾ ഓൺലൈൻ മുഖേന പങ്കുചേരും. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ബൃഹത്തായ വെർച്വൽ തീർത്ഥാടനം സംഘടിപ്പിക്കുന്നത്. രാത്രി 10 വരെയാണ് ശുശ്രൂഷകൾ. 1858 വിശുദ്ധ ബെർണഡറ്റയ്ക്കാണ് ആദ്യമായി ലൂർദിൽ പരിശുദ്ധ അമ്മയുടെ ദർശനം ലഭിക്കുന്നത്. പിന്നീട് പലതവണ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയും പാപികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ലൂർദ് മാതാവിന്റെ മധ്യസ്ഥതയാൽ അനേകർക്ക് അത്ഭുത രോഗശാന്തി ലഭിച്ചിട്ടുണ്ടെന്ന് ഇതിനോടകം തന്നെ നിരവധി പേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്തതാണെന്ന് HIV അടക്കം നിരവധി കണ്ടുപിടുത്തങ്ങൾ നടക്കിയ പ്രശസ്ത ശാസ്ത്രജ്ഞനും 2008 നൊബേൽ സമ്മാന ജേതാവുമായ ഡോക്ടർ ലൂക്ക് മൊണ്ടാഗ്നർ 2 വർഷം മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നു. ആഗോള എതിർപ്പിനെ മറികടന്ന് നിസ്കാരത്തിനായി ഹാഗിയ സോഫിയ കത്തീഡ്രൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് തുറന്നു നൽകുവാനുള്ള തീരുമാനവുമായി തായ് എർദോഗൻ ഭരണകൂടം മുന്നോട്ട്. ഇസ്ലാമിക പ്രാർത്ഥനയ്ക്കിടെ ഹാഗിയ സോഫിയയിലെ യേശു ക്രിസ്തുവിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ഉൾപ്പെടെയുള്ള നിരവധി ചിത്രങ്ങളും കലാസൃഷ്ടികളും കർട്ടണോ ലേസറോ ഉപയോഗിച്ച് മൂടുമെന്ന് തുർക്കി ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി വക്താവ് ഒമർ സെലിക് പറഞ്ഞു. കത്തീഡ്രൽ മോസ്കായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് തായിബ് എർദോഗൻ ആദ്യ പ്രാർത്ഥന July 24 അവിടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. 6-ാം നൂറ്റാണ്ടിലെ ബൈസാൻറ്റിൻ കത്തീഡ്രൽ ദേവാലയത്തെ 1453 ഓട്ടോമൻ സാമ്രാജ്യം നടത്തിയ ഇസ്ലാമിക അധിനിവേശത്തെ തുടർന്ന് മോസ്കാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ രാജ്യത്തെ ക്രൈസ്തവ വിശ്വാസികളെ മാനിച്ച് 1934 മുസ്തഫ കമാൽ അത്താറുഖ് ഇതിനെ മ്യൂസിയമാക്കി മാറ്റി. ഇത് നിയമവിരുദ്ധമാണെന്ന് തുർക്കി കോടതി കഴിഞ്ഞ ആഴ്ച വിധിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ദേവാലയത്തെ മോസ്കാക്കി മാറ്റിയതിനുള്ള ഔദ്യോഗിക രേഖയിൽ തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഒപ്പുവെച്ചത്. ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിന്റെ സഹസ്ഥാപകനും വിശുദ്ധ മറിയം ത്രേസ്യയുടെ ആധ്യാത്മിക നിയന്താതാവുമായിരുന്ന ധന്യൻ ജോസഫ് വിദേത്തിലച്ഛൻ പാവപ്പെട്ടവരോടും അവശരോടും പ്രത്യേക വാത്സല്യവും ശ്രദ്ധയും കാണിച്ചിരുന്നുവെന്ന് ഹൊസൂർ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ. കർത്താവിന്റെ വചനം അദ്ദേഹം ഹൃദയത്തിൽ സ്വീകരിച്ചതുകൊണ്ടാണ് വിദേത്തിലച്ഛന് അതിന് കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്ക്ഡൌൺ കാലത്ത് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ഈ താൽക്കാലിക ജീവിതം നീട്ടിക്കിട്ടാൻ നാം വളരെ കൃത്യമായി പാലിക്കുവാൻ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നിർബന്ധമായി ശീലിപ്പിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളോട് കൂടെ 3 കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്താൽ നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുന്ന നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളവരായിരിക്കുക. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സഹായമായി മാറുക. മാസ്ക് ധരിക്കുന്ന നമ്മൾ മാസ്കിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുക. ഒരിക്കലും നശിക്കാത്ത നമ്മുടെ ആത്മാവിന് നിത്യരക്ഷ പ്രദാനം ചെയ്യുന്ന വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കുക. സോപ്പിട്ട് കൈ കഴുകി അണുവിമുക്തമാക്കുന്ന നമ്മൾ നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും കഴുകി ശുദ്ധീകരിക്കുക. അഭിവന്ദ്യ പിതാവിന്റെ ഈ 3 സന്ദേശങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാവർത്തികമാക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.